എൻ്റെ പേര് കെ ജി മോഹൻ എന്നാണ്. ഒരു വീട് എന്ന് പറയുന്നത് ഒരു സ്വപ്നമായിരുന്നു. വീടില്ലാതെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനത്തിലെത്തുകയും വീടിൻ്റെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ പ്രാഥമിക ഘട്ടത്തിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചത് ഇതിൻ്റെ പ്ലാൻ ഉണ്ടാക്കുന്നതായിരുന്നു. ഈ വീട് എന്ന് പറയുന്നത് റിനോവേഷനാണ്, അല്ലാതെ ഒരു പുതിയ വീട് ആദ്യം ഒരു പ്ലാൻ ഉണ്ടാക്കി ഒരു വീട് നിർമ്മിക്കുകയല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ സാങ്കേതിക ബുദ്ധിമുട്ടുകൾ വളരെ കൂടുതലായിരുന്നു. അപ്പോൾ ഒരു പ്ലാൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത് പലരെയും പല എഞ്ചിനീയർമാരെയും വിദഗ്ധന്മാരെയും വിളിച്ച് കാണിച്ചിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും തൃപ്തികരമായ രൂപത്തിലൊരു പ്ലാൻ ഉണ്ടാക്കി കിട്ടുന്നതിനെ സംബന്ധിച്ച് വളരെ പ്രയാസപ്പെട്ടു. അവസാനം ഞങ്ങൾ തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കുകയായിരുന്നു. ഉണ്ടാക്കിയിട്ട് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവ അധികം നഷ്ടപ്പെടുത്താതെ കൂടുതൽ സൗകര്യങ്ങളോടുകൂടി വരത്തക്ക വണ്ണം ഞങ്ങളുടെ ആഗ്രഹപ്രകാരം മനസ്സിലെ ഒരു രൂപകൽപ്പന അതിനനുസരിച്ച് ഒരു പ്ലാൻ ഞങ്ങൾ തന്നെ വരച്ച് റെഡിയാക്കി ഒരു എഞ്ചിനീയറെ കൊണ്ട് അപ്രൂവൽ വാങ്ങിയാണ് ഈ നിർമ്മാണം ആരംഭിച്ചത്. അതിനുശേഷം അതിൻ്റെ നിർമ്മാണത്തിലെ പ്രാഥമിക ഘട്ടം കഴിഞ്ഞപ്പോൾ ഒരു എഞ്ചിനീയർ ഞങ്ങൾ കണ്ടെത്തി. ആ എഞ്ചിനീയറാണ് ഇതിൻ്റെ ഇപ്പോൾ വരെയുള്ള എല്ലാ സൂപ്പർവിഷനും നടത്തിയത്. അതൊരു ഒരു ഒരു പെൺകുട്ടിയാണ്, എംടെക്കുകാരിയായ അനു ശ്രീകുമാർ എന്ന് പറയുന്ന പെൺകുട്ടിയാണ്. അതാണ് അതിനകത്തെ പ്രത്യേകത. എൻ്റെ കളറിങ്ങും ഒക്കെ തന്നെ എൻ്റെ പെയിൻറ്റിങ്ങും കളറിങ്ങും ബാക്കി എല്ലാ ഡിസൈനിങ്ങിനകത്ത് ഇത്ര മികച്ച ഒരു അനുഭവം വരെ ഉണ്ടായിട്ടില്ല. വളരെ നന്നായി തന്നെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങി ഞങ്ങൾ ആദ്യം ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞ് മെറ്റീരിയൽസൊക്കെ തന്നെ ഞങ്ങൾ സപ്ലൈ ചെയ്യുകയും മൊത്തം കോൺട്രാക്ട് കൊടുക്കുകയല്ലായിരുന്നു. മെറ്റീരിയൽസ് ഞങ്ങൾ സപ്ലൈ ചെയ്യുകയും മറ്റ് ഓരോ പണികളും പ്രത്യേകം പ്രത്യേകമായി ടെൻഡർ കൊടുക്കുകയും കൊട്ടേഷൻ കൊടുക്കുകയായിരുന്നു. അങ്ങനെയാണ് അങ്ങനെ ഇരുന്നപ്പോൾ ഈ എഞ്ചിനീയറിൽ നിന്ന് തന്നെയാണ് ഈ HHYS എന്ന് പറയുന്ന സ്ഥാപനത്തെക്കുറിച്ച് അറിയാൻ ഇടയായത്. ഞങ്ങൾ ടൈല് നോക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ വീടിൻ്റെ നിർമ്മാണവുമായി പുറത്ത് പോയി ഏതെങ്കിലും മെറ്റീരിയൽസ് അന്വേഷിക്കേണ്ടി വന്നിട്ടുള്ളത്. ബാക്കിയെല്ലാം തന്നെ ഞാനൊരു PWD കോൺട്രാക്ടർ ആയതുകൊണ്ട് ഒത്തിരി സ്ഥാപനങ്ങളുമായിട്ടും ബന്ധമുള്ളതുകൊണ്ടും എനിക്ക് ഫോൺ ചെയ്താൽ തന്നെ ഇവിടെ ന്യായമായ വിലയ്ക്ക് എനിക്കിവിടെ സാധനങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നു. എന്നാൽ ഈ ഇത്തരം സാധനങ്ങളെ സംബന്ധിച്ച് പോയി കാണുകയും അന്വേഷിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് യോജിച്ച രൂപത്തിലുണ്ടാകൂ എന്ന് കരുതി അന്വേഷണങ്ങൾ വളരെ നടത്തി പല സ്ഥാപനങ്ങളിലും പോയി. എന്നാൽ ഏറ്റവും നല്ലൊരു അനുഭവം ഉണ്ടായത് HHYS വന്നതിന് ശേഷമാണ്. അവിടെ വന്നപ്പോൾ നമ്മൾ ഒന്നല്ല രണ്ടല്ല മൂന്ന് പ്രാവശ്യത്തോളം ടൈല് മാത്രം നോക്കുന്നതിന് വേണ്ടി വന്നിട്ടുണ്ട്. വന്ന് ഞങ്ങൾ കുടുംബത്തിൽ ഉള്ള പ്രത്യേകത എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡിസൈനിങ്ങിൻ്റെ കാര്യത്തിലായാലും അതിൻ്റെ സെലക്ഷൻ്റെ കാര്യത്തിലായാലും ഒക്കെ തന്നെ മക്കളും കുടുംബവും ഒന്നിച്ചു നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. ഒരു കൂട്ടായ്മ അക്കാര്യത്തിൽ വളരെ നന്നായി. അതുകൊണ്ട് അവിടെ വന്ന് അത് സെലക്ട് ചെയ്ത് ടൈലിൻ്റെ കാര്യം ആദ്യം അത് മാത്രമാണ് ഉദ്ദേശിച്ച് വന്നതെങ്കിലും പിന്നീട് അവിടെ പ്രത്യേകിച്ച് സെയിൽസ് എക്സിക്യൂട്ടീവ് രാജീവിൻ്റെ ആ സമീപനം, അതുപോലെ മാനേജ്മെൻറ്റിൻ്റെ ജീവനക്കാരുടെ, അതേപോലെ തന്നെ അതിൻ്റെ പ്രൊപ്രൈറ്ററുടെ, ഞങ്ങൾ നേരിട്ട് അദ്ദേഹത്തെ കാണുകയും അദ്ദേഹവുമായി സംസാരിക്കുകയും അദ്ദേഹം ഞങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഹെൽപ്പും ആ സ്ഥാപനത്തിൽ നിന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഓരോരോ ആവശ്യങ്ങളിൽ ഓരോരോ ഘട്ടങ്ങളിൽ ഓരോരോ ആവശ്യങ്ങൾ വരുമ്പോഴും ഞങ്ങൾ ആ സ്ഥാപനത്തെ ആശ്രയിക്കുകയാണ്. വിളിച്ചു ചോദിക്കും. അവിടെയുള്ള എല്ലാ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ, പ്ലംബിങ്, ടൈല് തുടങ്ങി ഒട്ടേറെ ഒട്ടേറെ സാധനങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുകയും തുടർന്ന് ഞങ്ങൾക്ക് വേണ്ട പരിചയപ്പെടുത്തലുകൾ, മറ്റ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈ മുറ്റത്തിട്ടിരിക്കുന്ന പാറ കല്ല്, ആ കല്ല് തന്നെ ഒരാളിനെ പരിചയപ്പെടുത്തുകയും നമ്പർ തരികയും പിന്നെ കരുനാഗപ്പള്ളിയിലുള്ള ഒരു സുഹൃത്തിനെ പരിചയപ്പെടുത്തി തന്നതും ഈ സ്ഥാപനത്തിൽ നിന്നാണ്. ഷിംഗിൾസ്, അതും ഏറ്റവും നല്ല സെയിൻ ഗോവിൻ്റെ സിംഗിൾസ് തന്നെ ഇവിടെ ഇട്ട് തന്നത് ആ സ്ഥാപനത്തിൽ നിന്നാണ്. അപ്പോൾ ആ സ്ഥാപനത്തെ സംബന്ധിച്ച് ഇവിടെ ഞങ്ങൾക്ക് പൊതുവെ മൊത്തത്തിൽ ഒരു അഭിപ്രായം ഉണ്ടെന്ന് മാത്രമല്ല ഇവിടെ വന്നിട്ടുള്ളവരും അതിനെക്കുറിച്ച് അന്വേഷണങ്ങൾ ഏറെയാണ്. ആ അന്വേഷണങ്ങളിൽ ഞങ്ങൾ ആ സ്ഥാപനത്തോടൊപ്പമാണ് നിൽക്കുന്നത്. കാരണം അനുഭവത്തിൽ അങ്ങനെയാണ്, നമ്മൾ അനുഭവം ആണല്ലോ പാഠമായിട്ട് വരുന്നത്. മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ പോയി ഈ സാധനം ഈ പറഞ്ഞ മെറ്റീരിയൽസ് എല്ലാം ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും ചോയ്സ്, ഇത്രയധികം പിന്നെ വിലക്കുറവ്, വിലയിലും വളരെ വ്യത്യാസം അനുഭവപ്പെട്ടു. അപ്പോൾ അങ്ങനെ ആ സ്ഥാപനത്തോട് ഒത്തുചേർന്ന് ഇനിയും തുടർന്ന് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വന്ന് അന്വേഷിച്ചതിന് ശേഷമേ മറ്റങ്ങോട്ടെങ്കിലും പോകൂ എന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും, ഞങ്ങളുടെ ബന്ധുക്കൾ, എന്നോട് സഹകരിക്കുന്ന മറ്റ് സഹകാരികൾ, സ്ഥാപനത്തിൽ എത്തിയാലേ ഉള്ള ഒരു പ്രത്യേകത കൂടി ഞാൻ എടുത്തു പറയുകയാണ്.
ഒരു പുതിയ എക്വിപ്മെൻ്റ് അത് ഏതുമായിക്കോട്ടെ അതിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒരു കസ്റ്റമർക്ക് വലിയ പരിചയം കാണത്തില്ല. അവിടെ വന്നാണ് യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ചൊക്കെ പരിചയപ്പെടുന്നത്. ആ അങ്ങനെയുള്ള പരിചയപ്പെടുത്തലിൻ്റെ കാര്യത്തിൽ ഈ എക്സിക്യൂട്ടീവ് സെയിൽസ് എക്സിക്യൂട്ടീവ് രാജീവ് എന്ന് പറയുന്ന സുഹൃത്ത് വളരെ മെച്ചപ്പെട്ട രീതിയിൽ ഞങ്ങളെ ആകർഷിച്ചു. കാരണം നമുക്ക് അതിനെക്കുറിച്ച് ആദ്യമാണ് അതിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അറിയുന്നത് തന്നെ. അങ്ങനെ ഓരോ ഒന്നിൻ്റെയും വ്യത്യാസങ്ങളെ സംബന്ധിച്ച് തിരിച്ചറിയാൻ കഴിയുന്നു. അങ്ങനെ സെയിൽസ് എക്സിക്യൂട്ടീവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കസ്റ്റമേഴ്സിന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷം തന്നെയാണിത്. ഈ നിമിഷം ഉണ്ടാകാനിടയായത്, ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്താനിടയായത് എല്ലാം തന്നെ എൻ്റെ അമ്മയുടെ ആത്മാർത്ഥമായ പ്രവർത്തനവും സഹായവും. അത് അമ്മ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അമ്മയ്ക്ക് 96 വയസ്സായിട്ടുണ്ട്. അമ്മ ഇനിയും ഒരു 10 കൂടെങ്കിലും ജീവിക്കണമെന്നുള്ള ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത്. അമ്മയുടെ ആ സഹായവും അമ്മയുടെ നിർദ്ദേശവും അമ്മയുടെ ശകാരങ്ങളും ഒക്കെ തന്നെ ഞങ്ങൾക്ക് പ്രചോദനമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ഭവനം ഇങ്ങനെ രൂപപ്പെടാനുണ്ടായ സാഹചര്യം എന്നുള്ളതുകൂടി ഈ തരുണത്തിൽ ഞാൻ സ്മരിക്കുകയാണ്. നിർത്തുന്നു. എല്ലാവിധ മംഗളാശംസകളും സ്ഥാപനത്തിന് നേരുന്നു, അവിടുത്തെ ജീവനക്കാർക്ക് നേരുന്നു. അതേപോലെ തന്നെ തുടർന്നും കുറച്ചുകൂടി ഉന്നത നിലവാരത്തിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.